ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ടിഫിൻ ബോക്സിലും ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തേക്കാൻ പറ്റുന്ന വളരെ രുചികരവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു ബ്രെഡ് ബനാന റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത പഴം കൂടി. 150 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പഴം എടുത്തിട്ടുള്ളത്. ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നേന്ത്രപ്പഴം എടുക്കാം, ചെറുപഴം എടുക്കാം, നമുക്കിഷ്ടമുള്ള ഏതും റോബസ്റ്റ പഴം എടുക്കാം. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പഴം വന്നിട്ട് നമ്മുടെ ഈ നെയ്യിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. വലിയൊരളവിലാണ് എടുത്തിട്ടുള്ളത്. പഴം ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ പഴമെല്ലാം ഒന്ന് വെന്ത് തുടങ്ങട്ടെ. ഏകദേശം 1 മിനിറ്റ് മാത്രം നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. നന്നായി പഴുത്ത പഴങ്ങളാണ്, അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെന്ത് തുടങ്ങിക്കോളും. 1 മിനിറ്റ് കൊണ്ട് തന്നെ പഴമെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ചിരകിയ തേങ്ങയും കൂടി. 3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ തേങ്ങ ചേർക്കുന്നുള്ളൂ, ഇതുപോലെ വളരെ കുറച്ച് മാത്രം. കൂടെ തന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ പഴത്തിന് അത്യാവശ്യം മധുരമുണ്ട്, അതിൻ്റെ പേരിൽ കൂടുതൽ പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇതുപോലെ തന്നെ 1/4 ടീസ്പൂണിനളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. അപ്പോൾ നല്ലൊരു ഏലക്കൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതിത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. നമ്മുടെ ആ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറി കിട്ടണം. അതുവഴി ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ ചെറിയ പീസുകൾ മാത്രം ഉണ്ടായിരുന്നാൽ മതിയാവും, അല്ലാതെ പഴം അങ്ങനെ കിടക്കാൻ പാടില്ല. അതായത് അതങ്ങനെ ഉടയാതെ അങ്ങനെ തന്നെ എല്ലാം ഓരോ പീസായിട്ട് ഇരിക്കാൻ പാടില്ല. ചെറുതായിട്ട് ഇതുപോലെ വെന്ത് ഉടഞ്ഞ് തന്നെ നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് വരുന്നത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് കുഴഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് സമയത്ത് നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെങ്ങനെയാണ് ബ്രെഡിൽ സെറ്റ് ചെയ്യണേന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു മുട്ടയുടെ മിക്സ് കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരല്പം മാത്രം പാലും കൂടി ചേർക്കുകയാണ്. 2-3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മതിയാവും, കൂടുതൽ ആവശ്യമായിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതെല്ലാം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വേറെ ചേരുവകളൊന്നും നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം പിന്നെ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ അത്യാവശ്യം ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ അളവിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് പീസ് എടുക്കാവുന്നതാണ്. നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് വേണം എടുക്കാനായിട്ട്. അതായത് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ബ്രെഡ് എടുക്കരുത്, കാരണം നമുക്കിതൊന്ന് പരത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ബ്രെഡിൻ്റെ ഈ 4 സൈഡിലുള്ള ഈ ബ്രൗൺ കളറൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നീട് നമ്മൾ ചപ്പാത്തി റോളർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നല്ല ഡ്രൈ അല്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ പരന്ന് കിട്ടും നമുക്ക്. ഡ്രൈ ആയിട്ടുള്ള ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അതായത് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് ഫില്ലിംഗ് വെക്കേണ്ട, ഈയൊരളവിലാണ് ഞാനിപ്പോൾ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മിക്സ് ഈ 4 സൈഡിലായിട്ട് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കും നന്നായിട്ട് ഇതൊന്ന് സെറ്റായിട്ട് ഒട്ടി പിടിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ചങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് ആ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കേണ്ടത്. അത്യാവശ്യം വലിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്യാൻ പറ്റും. അതിനേക്കാളും ഈ ഒരു രീതിക്ക് ചെയ്യുന്നെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 4 ബ്രെഡ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് കൂടി ചെയ്തെടുക്കാനായിട്ടുണ്ട്.
ഇതൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് നെയ്യ് മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്താലും മതിയാവും. നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡ് റോളും മുട്ടയുടെ മിക്സിയിലേക്ക് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം അത് ഓരോന്നായിട്ട് ഈ തവയിലേക്ക് വെക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്കിത്. അപ്പോൾ ടിഫിൻ ബോക്സിലാണെന്നുണ്ടെങ്കിലും വൈകുന്നേരത്തെ ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഒന്ന് ലോക്കി മീഡിയത്തിന് ഇടയ്ക്ക് വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഫ്ലെയിം വെക്കരുത്, കാരണം ബ്രെഡാണ്, അതിൻ്റെ പേരിൽ പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറിപ്പോകും. പക്ഷെ നമുക്ക് കുറച്ച്, അതായത് ഈ പുറം ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ലോ ഫ്ലെയിമിന് മീഡിയം ഫ്ലെയിമിന് ഇടയ്ക്ക് വെക്കുമ്പോഴത്തേക്കും ആ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിക്കോളും. ഇതിൻ്റെ കളറെല്ലാം ഒരു സൈഡൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറിൽ വേണം നമ്മളിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് സമയം നമ്മൾ ഈ ഫ്രൈയിങ് പാനിൽ ഇട്ടിരിക്കരുത്. ഇതിൻ്റെ മറ സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ഒരുപാട് സമയമായിട്ട് ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ എല്ലാം ഒന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം പഞ്ചസാരയുടെ മിക്സ് കൂടി നമുക്കൊന്ന് ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പിഞ്ചളവിൽ കറുവാപ്പട്ട പൊടിച്ചതും കൂടി ആവശ്യമായിട്ടുണ്ട്, സിന്നമൻ പൗഡർ. അപ്പം നമ്മൾ ഈ കറുവാപ്പട്ട പൊടിച്ചത് ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും, വളരെ കുറച്ച് മാത്രം. അപ്പോൾ ഇനി നമുക്ക് ടിഫിൻ ബോക്സിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട്, അതായത് ചെറിയൊരു ബോക്സിലേക്ക് കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ നട്ട്സൊക്കെ അവർ ആ ഇഷ്ടത്തോടെ അതങ്ങ് കഴിച്ചോളും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഈ ബ്രെഡ് ബനാന ടോസ്റ്റും കൂടി വെച്ച് കൊടുക്കാം. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാവർക്കും നമുക്ക് ഒരുപോലെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്.